ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കുക്കിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിനെരിശ്ശേരിയാണ്. നമ്മുടെ സദ്യകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ് മത്തിനെരിശ്ശേരി. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിന് ആവശ്യമുള്ളത് വൻപയറാണ്. ഞാൻ ഇവിടെ ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് പയറൊന്ന് 3-4 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. അപ്പോൾ പയറ് പെട്ടെന്ന് വെന്തിട്ടു. ഇനി ആവശ്യമുള്ളത് മത്തനാണ്. ഞാൻ ഇതുപോലെ ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവിലെ പാർട്ടൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് അതിൽ പയറിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. പയറ് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തൻ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. പയറ് വേവിച്ച് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മത്തൻ പെട്ടെന്ന് വെന്തിട്ടു. 2 വിസിൽ വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിന് ആവശ്യമുള്ളത് തേങ്ങയാണ്. നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ചീരവും 3 പീസ് വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ മത്തം വെന്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് വേവിച്ച മത്തനും പയറും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയുടെ അരപ്പ് ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മത്തനൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് 4 വറ്റൽമുളക് വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം. മത്തൻ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ എടുത്ത മത്തൻ അത്യാവശ്യം മധുരമുള്ളതാണ്. അപ്പോൾ നമ്മുടെ മത്തനെരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റ് ആണ്.
ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.